രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹം നിറഞ്ഞ കൊച്ചുകൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയെ മനസ്സിൽ ഓർക്കുക. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളെ ഏറ്റെടുത്ത് സ്വന്തമാക്കിയ നല്ല ദൈവമേ, സ്വർഗരാജ്യത്തിലേക്കുള്ള പടവുകൾ ചവിട്ടി കയറുവാൻ 10 പ്രമാണങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവവും സഹോദരങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിൽ വളരുവാൻ, അങ്ങനെ പരിപൂർണതയിലേക്കെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരിലും അങ്ങയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തിന്മയെ വെടിഞ്ഞ് നന്മയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകണമേ. ആമേൻ. എല്ലാവരും കണ്ണുകൾ തുറക്കുക. നിങ്ങൾക്ക് ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയുടെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയറി എങ്ങനെയാണ് എഴുതുക? നമുക്കറിയാം, ഓരോ ദിവസത്തെയും തീയതികളിട്ട് അതാത് ദിവസം നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡയറി എഴുതുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും അത് എഴുതുന്നവരുണ്ടാകാം. മോശ ഒരു ഡയറി എഴുതുകയായിരുന്നുവെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായും വിവരിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ആദ്യം മോശം എഴുതുക? ആദ്യമായിട്ട് മോശം എഴുതാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചായിരിക്കും ആദ്യം എഴുതുക. പിന്നീട് എന്തായിരിക്കും എഴുതുക? അവരെ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ചിട്ടായിരിക്കും എഴുതുക. പിന്നീട് അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ചിട്ടായിരിക്കും എഴുതുക. മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ വിശദമായിട്ട് പഠിച്ചു. എന്തൊക്കെയായിരുന്നു മരുഭൂമിയിൽ അവർ അനുഭവിച്ചത്? മരുഭൂമിയിൽ അവർക്ക് ദാഹിച്ചു അല്ലേ? അപ്പോൾ ദൈവം അവർക്ക് ജലം നൽകി. അവർക്ക് വിശന്നു. അപ്പോൾ ദൈവം അവർക്ക് എന്ത് നൽകി? മന്ന നൽകി, കാടപ്പക്ഷികളെ നൽകി. പക്ഷേ എല്ലായ്പ്പോഴും അവർ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ടാണോ വന്നത്? അല്ല. പലപ്പോഴും അവർ ദൈവത്തിന് മോശയ്ക്കും എതിരായിട്ട് പിറുപിറുത്തു. പക്ഷേ ദൈവം അവരെ കൈവിട്ടോ? ഇല്ല. ദൈവം എന്ത് ചെയ്തു? തൻ്റെ സാന്നിധ്യം കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അവരുടെ കൂടെ നടന്നു. അപ്പോൾ ഈ മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്കൊരു ഉടമ്പടി നൽകിയതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ ഉടമ്പടിയുടെ പേര്? സീനായ് ഉടമ്പടി. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സീനായ് ഉടമ്പടിയെക്കുറിച്ചിട്ടാണ്. സീനായ് ഉടമ്പടിയിൽ ദൈവം ഇസ്രായേൽക്കാരെ തൻ്റെ സ്വന്തം ജനമായി ഉയർത്തുന്നതിനായിട്ട് നൽകിയ ഉടമ്പടിയാണ് സീനായ് ഉടമ്പടി. മോശ എഴുതുന്ന ഡയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോശം എഴുതി വയ്ക്കുക ഈ സീനായ് ഉടമ്പടിയെക്കുറിച്ചിട്ടായിരിക്കും. കാരണം എന്താണ്? അതിലൂടെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് സീനായ് ഉടമ്പടിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഡയറി കുറിപ്പുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ? തീയതി എഴുതണം. അപ്പോൾ സീനായ് മലയിൽ എപ്പോഴാണ് ഇസ്രായേൽക്കാർ എത്തിച്ചേർന്നതെന്ന് നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ ഇസ്രായേൽക്കാർ എത്തിയത് ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസമാണ് ഇസ്രായേൽക്കാർ സീനായ് മലയുടെ താഴ്വാരത്തിലെത്തിയത്. അവരവിടെ പാളയമടിച്ച് താമസിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ ദൈവം എന്ത് ചെയ്തു? സീനായ് മലയുടെ മുകളിൽ ഇറങ്ങി വന്നു. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഇസ്രായേൽക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് മോശയാണ്. മോശ ദൈവം എഴുന്നള്ളി വന്നത് അറിഞ്ഞപ്പോൾ മോശ പതുക്കെ മലയുടെ മുകളിലേക്ക് കയറി. മോശയോട് ദൈവം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇസ്രായേൽക്കാർക്കായിട്ട് ദൈവം എന്ത് നൽകാൻ പോകുന്നു? ഒരു ഉടമ്പടി നൽകാൻ പോകുന്നു. നമ്മുടെ വീട്ടിൽ നമ്മളുടെ അപ്പച്ചനും അമ്മച്ചയൊക്കെ പലപ്പോഴും നമുക്ക് പല ഓഫറും തരാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് തരാറുള്ളത്? നീ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു സമ്മാനം തരും. പലപ്പോഴും നമ്മുടെ വികാരി അച്ഛന്മാർ നമുക്കൊരു പള്ളിയിൽ പലപ്പോഴും നമ്മൾക്ക് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. എന്താണ് അവർ നമ്മളോട് പറയാറ്? എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് അച്ഛൻ ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താണ്? നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രചോദനമാണ് കിട്ടുന്നത്.
അതുപോലെ ദൈവം ഇസ്രായേൽക്കാർക്ക് മുന്നിൽ വെച്ച ഒരു ഓഫറായിരുന്നു എന്ത്? ഈ സീനായി ഉടമ്പടി. ദൈവം ഇസ്രായേൽക്കാർക്ക് നൽകിയ ഓഫർ എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഈ ഉടമ്പടിയാണ് ഇസ്രായേൽക്കാർക്ക് നൽകാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, നീ താഴെ പോയി ഇസ്രായേൽക്കാരോട് ഇതെല്ലാം പറയുക, അവരിത് അനുസരിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞു. മോശ എന്ത് ചെയ്തു? വേഗം മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. താഴെ വന്നപ്പോൾ ജനങ്ങൾ മുഴുവനും മോശ എന്താണ് പറയുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ മോശ എന്ത് ചെയ്തു? വേഗം തന്നെ അവരുടെ ഇടയിൽ കുറച്ച് ലീഡേഴ്സൊക്കെ ഉണ്ട്, അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ദൈവം ദേ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം നിങ്ങൾ ദൈവം തരുന്ന ഉടമ്പടി അനുസരിച്ചാൽ ദൈവം നിങ്ങൾക്ക് എന്ത് നൽകും? ദൈവം നിങ്ങളെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുക്കും. നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് അന്വേഷിക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നതെന്ന് മോശ അവരോട് പറയാണ്. അപ്പോൾ ഇസ്രായേൽക്കാരെന്താണ്? ഇസ്രായേൽക്കാർക്ക് അറിയാം അല്ലേ, അവർ കടന്നു വന്ന വഴികളിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ അറിയാം, അപ്പോഴൊക്കെ ദൈവം എങ്ങനെയാണ് അവരോട് ഇടപെട്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ മോശയോട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം, ദൈവം എന്തു പറയണോ അതൊക്കെ ഞങ്ങൾ കേട്ടോളാം എന്ന് മോശയോട് പറയാണ്. അപ്പോൾ മോശ എന്ത് ചെയ്തു? സന്തോഷത്തോടെ വീണ്ടും മലമുകളിലേക്ക് കയറി ചെന്നു. കയറി ചെന്നിട്ട് ദൈവത്തോട് പറയാണ്, അവർ റെഡിയാണ്, ദൈവമേ അവർ റെഡിയാണ്, ദൈവം എന്തു പറഞ്ഞാലും കേൾക്കാൻ റെഡിയായിട്ടാണ് അവരിരിക്കുന്നത്, അവർ വളരെ സന്തോഷത്തിലാണെന്ന് പറയാണ്. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി നൽകാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ ഈ ഉടമ്പടി സ്വീകരിക്കുന്നതിന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ ഇനിയുള്ള 2 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം, വിശുദ്ധിയോടെ എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ 3-ാം ദിവസം ഞാൻ നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരും. നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും വീട് വെഞ്ചരിപ്പിനൊക്കെ ആയിട്ട് വൈദികർ വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, വൈദികർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഉടൻ തന്നെ നമ്മുടെ മാതാപിതാക്കൾ വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നു, തൂത്ത് തുടയ്ക്കുന്നു. അച്ഛൻ വെഞ്ചരിക്കാൻ വരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് അച്ഛൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഇവിടെ ആരാണ് ഇറങ്ങി വരാൻ പോകുന്നത്? ദൈവമാണ് ഇറങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ കേൾക്കുവാനായിട്ട് മോശ വേഗം മലമുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നു. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്നാണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോശ എല്ലാവരെയും വിശുദ്ധീകരിച്ചു. അവരോട് പറഞ്ഞു, ഇനിയുള്ള 2 ദിവസം നിങ്ങൾ എല്ലാ വസ്ത്രങ്ങളും എല്ലാം അലക്കി വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് 2 ദിവസം വിശുദ്ധിയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കുന്ന അവരുടെ ഇടയിലേക്ക് ദൈവം പറഞ്ഞതുപോലെ 3-ാം ദിവസം ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം എങ്ങനെയാണ് ഇറങ്ങി വന്നതെന്ന് അറിയാമോ? നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ പല കാലാവസ്ഥാ മാറ്റങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാം. മഴ വരുമ്പോൾ അതിനുള്ള സൂചന എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ മഹത്വത്തിലൂടെ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ഇറങ്ങി വരവിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ വലിയ ഇടിമുഴക്കങ്ങളുണ്ടായി, മിന്നൽ പിണരുകളുണ്ടായി, കാഹളധ്വനികൾ മുഴങ്ങി, സീനായി മലയുടെ മുകളിൽ നിന്ന് പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ പാവപ്പെട്ട ഇസ്രായേൽക്കാരെ എന്ത് ചെയ്തു? പേടിച്ച് വിറച്ചു. അവർ പറഞ്ഞു, മോശയോട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു ഇതെല്ലാം കണ്ടിട്ട്. മോശ ഇത്രയും നാളത്തെ പോലെ തന്നെ മോശ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഉടമ്പടിയെല്ലാം മോശ വഴി തന്നെ ഞങ്ങൾക്ക് തന്നാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ടെന്ന് അവരിങ്ങനെ പറയാണ്. അപ്പോൾ മോശ വേഗം തന്നെ മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. കയറി ചെന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇസ്രായേൽ ജനത്തിന് അറിയിക്കുവാനായിട്ട് ഉടമ്പടികൾ നൽകാൻ പോവുകയാണ്. ഈ ഉടമ്പടിയുടെ സാരാംശം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ 10 പ്രമാണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, 10 പ്രമാണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ ദൈവം മോശയ്ക്ക് നൽകിയ ഉടമ്പടിയുടെ കാതലെന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആ 10 പ്രമാണങ്ങൾ? 1-ാമത്തെ പ്രമാണം എന്തായിരുന്നു? പലരും പറയുന്നുണ്ട് എൻ്റെ ഒപ്പം, എനിക്കറിയാം. 1-ാമത്തെ പ്രമാണം എന്തായിരുന്നു? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്.
നമുക്കറിയാം ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന ഈ കാനാൻ ദേശത്തേക്ക് നയിക്കുവാനായിട്ട് കർത്താവിൻ്റെ ഇടപെടൽ എന്തോരമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത് എന്താ? നീ എന്നെ ആരാധിക്കണം, മറ്റ് ദേവന്മാരെ ഒന്നും ആരാധിക്കാൻ പാടില്ല. അതാണ് ആദ്യത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന എന്തായിരുന്നു? കർത്താവിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. മൂന്നാമത്തെ കൽപ്പന എന്തായിരുന്നു? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. നമുക്കറിയാം നമ്മുടെ ആഴ്ചയിലെ എല്ലാ ദിവസവും ഒരുപോലെ വിശുദ്ധമാണെങ്കിലും നമ്മൾ ഏറ്റവും വിശുദ്ധമായിട്ട് കാണുന്നൊരു ദിവസമുണ്ട്. ഏതാണ്? ഞായറാഴ്ച. ഞായറാഴ്ച നമുക്കറിയാം മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം, കർത്താവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞായറാഴ്ച ദിവസം വിശുദ്ധമായിട്ട് ദൈവചിന്തയിൽ മുഴുകി വ്യാപരിക്കണമെന്നാണ് ഈ പ്രമാണത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്. അടുത്ത കൽപ്പന എന്തായിരുന്നു? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 5 കൊല്ലരുത്. 6 വ്യഭിചാരം ചെയ്യരുത്. 7 മോഷ്ടിക്കരുത്. 8 കള്ളസാക്ഷ്യം പറയരുത്. 9 അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10 അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പോൾ ഈ പ്രമാണങ്ങളാണ് ദൈവം മോശ വഴി ഇസ്രായേൽക്കാർക്ക് നൽകാനായിട്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു ഇതെല്ലാം അനുസരിക്കാൻ അവർ തയ്യാറാണോ എന്ന് പോയി അന്വേഷിച്ചു വരുവാനായിട്ട് വീണ്ടും മോശയോട് പറയാണ്. അപ്പം മോശ വീണ്ടും മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതൊക്കെ അനുസരിക്കാൻ അവർ തയ്യാറാണോ എന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. അത് എന്താണ് അവർ നൽകുന്ന പ്രത്യുത്തരം, അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മോശയെ സീനായ് മലയുടെ മുകളിലേക്ക് ദൈവം വിളിക്കുന്നു. ഇസ്രായേൽക്കാർക്ക് ഉടമ്പടി നൽകാൻ പോകുന്ന കാര്യം മോശയോട് അറിയിക്കുന്നു. ഇസ്രായേൽക്കാർക്ക് അത് സമ്മതമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് എന്താ ആവശ്യപ്പെടുന്നത്? ഇനിയുള്ള ദിവസങ്ങളിൽ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. വിശുദ്ധീകരണം വഴി വിശുദ്ധിയിൽ വ്യാപരിച്ച അവരുടെ ഇടയിലേക്ക് ദൈവം വലിയ ശബ്ദഘോഷങ്ങളോടെ ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? നമുക്കറിയാം 10 കൽപ്പനകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും അതൊക്കെ പാലിച്ചാണ് ജീവിക്കുന്നത് അല്ലേ? ദൈവം നിങ്ങൾക്കൊരു അവസരം തരാണ്. എന്താണെന്നറിയാമോ നിങ്ങൾക്ക് കിട്ടിയ അവസരം? നിങ്ങൾക്ക് 3 കൽപ്പനകൾ കൂടി അതിനോടുകൂടെ കൂട്ടിച്ചേർക്കാൻ ദൈവം ആവശ്യപ്പെടാണ്. സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാനായിട്ട് അഡീഷണലായിട്ട് നിങ്ങൾ എന്തൊക്കെ കൽപ്പനകൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും? മിനിമം 3 എണ്ണമെങ്കിലും നിങ്ങൾ കണ്ടെത്തി എഴുതുക. അങ്ങനെ നിങ്ങൾക്കും ദൈവം കൽപ്പിച്ചതുപോലെ 3 പ്രമാണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം ഇത് നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങൾ 3 പ്രമാണങ്ങൾ അഡീഷണലായിട്ട് എഴുതി ചേർത്തിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി. നമുക്ക് ഇന്നൊരു വചനം പഠിച്ചാലോ? നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചനം പുറപ്പാടിൻ്റെ പുസ്തകം 20:6 തിരുവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം. സ്നേഹപിതാവായ ദൈവമേ, കൽപ്പനകൾ നൽകി ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജനമായി ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കൽപ്പനകൾ പിഞ്ചെന്ന് അങ്ങയുടെ സ്വർഗരാജ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.